ജർമ്മനിയിൽ നിന്നും ഏറെ കാലമായി കാത്തിരുന്ന 18 ലെപ്പേർഡ് 2 യുദ്ധ ടാങ്കുകൾ ഉക്രൈനിൽ എത്തിയതായി ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കാൻ ജർമ്മനി വാഗ്ദാനം ചെയ്ത 18 ലെപ്പേർഡ് 2 യുദ്ധ ടാങ്കുകളാണ് ഉക്രൈനിൽ എത്തിയത്. റഷ്യയുടെ അധിനിവേശത്തെ പരാജയപ്പെടുത്താൻ നിർണായകമാണെന്ന് കൈവ് പറയുന്ന കനത്ത ആയുധങ്ങൾ അയക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ മറികടന്ന് പാശ്ചാത്യ ആയുധപ്പുരയിലെ ഏറ്റവും മികച്ച ടാങ്കുകളായി കണക്കാക്കപ്പെടുന്ന ടാങ്കുകൾ വിതരണം ചെയ്യാൻ ജർമ്മനി ജനുവരിയിലാണ് സമ്മതമൂളിയത്. മുന്നണിയിൽ അവർക്ക് നിർണായക സംഭാവന നൽകാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ട്വിറ്ററിൽ പറഞ്ഞു. 18 ടാങ്കുകൾ കൂടാതെ 40 ജർമ്മൻ മാർഡർ ഇൻഫൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങൾ, 2 കവചിത റിക്കവറി വാഹനങ്ങൾ എന്നിവയും ഉക്രൈനിൽ എത്തിയതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജർമ്മൻ സൈന്യം ഉക്രൈനിയൻ ടാങ്ക് ക്രൂകളെയും വടക്കൻ ജർമ്മനിയിലെ മ്യൂൺസ്റ്ററിലും ബെർഗനിലും ആഴ്ചകളോളം മാർഡർ വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട സൈനികരെയും പരിശീലിപ്പിച്ചു. അതേസമയം യുദ്ധഭൂമിയിൽ നിന്നും പുറത്തുവരുന്ന ചില വാർത്തകൾ അത്ര ശുഭകരമല്ല. ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും തങ്ങൾ പിൻവാങ്ങുന്നത് തടയാൻ ബ്ലോക്കിംഗ് യൂണിറ്റുകളുമായി ചേർന്ന് തങ്ങളെ യുദ്ധത്തിന് അയച്ചതായി റഷ്യൻ സൈനികരുടെ ഒരു വെളിപ്പെടുത്തലുണ്ടായി. റഷ്യൻ സൈനികർ യുദ്ധത്തിൽ നിന്നും ഓടിപ്പോകുന്നത് തടയാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയ യൂണിറ്റുകളാണ് ബ്ലോക്കിംഗ് യൂണിറ്റുകൾ. ഈ യൂണിറ്റുകളുമായി ചേർന്ന് തങ്ങളെ യുദ്ധത്തിന് അയച്ചതായി റഷ്യൻ സൈനികർ പരാതിപ്പെടുന്നുണ്ട്. വ്ളാദിമിർ പുടിനെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയും റഷ്യൻ ടെലിഗ്രാം ചാനലുകളിൽ പ്രചരിക്കുകയും ചെയ്യുന്ന സൈനികരുടെ വീഡിയോ ദൃശ്യങ്ങൾ റഷ്യയുടെ സ്റ്റോം യൂണിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന അംഗങ്ങളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ ചില നഗ്ന സത്യങ്ങൾ ഇവർ വെളിപ്പെടുത്തുന്നു. ഓഡന്യ ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ സമീപകാല ശ്രമങ്ങൾ വീഡിയോയിൽ അവർ വിവരിക്കുന്നുണ്ട്. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ തങ്ങൾക്ക് പിന്നിൽ ബ്ലോക്കിംഗ് യൂണിറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നവരെ അയച്ചതായി അവർ പറയുന്നു. കിഴക്കൻ ഉക്രൈനിൽ യൂണിറ്റിന് വൻ നാശനഷ്ടമുണ്ടായെന്നും കമ്പനി കമാൻഡർ ഉൾപ്പെടെ 34 പേർക്ക് പരിക്കേൽക്കുകയും 22 പേർ മരിക്കുകയും ചെയ്തതായി സൈനികനായ അലക്സാണ്ടർ ഗോറിൻ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ തങ്ങളുടെ യൂണിറ്റിൽ 161 പേർ ഉണ്ടായിരുന്നുവെന്ന് മറ്റൊരു സൈനികൻ പറയുന്നു. തന്റെ സൈനികർ തങ്ങളുടെ ഭാഗത്തുനിന്നും കനത്ത നാശനഷ്ടത്തെ തുടർന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചെങ്കിലും പലായനം നിഷേധിക്കപ്പെട്ടുവെന്നും ഗോറിൻ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ കമാൻഡർ അദ്ദേഹം പറഞ്ഞ ബ്ലോക്കിംഗ് യൂണിറ്റുകളുമായി പ്രതികരിച്ചു. അവർ തങ്ങളുടെ പിന്നിൽ ബ്ലോക്കിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചുവെന്നും ഗോറിൻ പറയുന്നു. അവർ തങ്ങളെ ഒന്നൊന്നായി നശിപ്പിക്കുമെന്നും ഒരു യൂണിറ്റ് എന്ന നിലയിൽ ഭീഷണിപ്പെടുത്തുകയാണെന്നും വീഡിയോയിൽ ഗോറിൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.